ആർ ബാലകൃഷ്ണപിള്ള എന്ന വൻമരത്തെ വീഴ്ത്തിയാണ് ഐഷാപൂറ്റി കൊട്ടാരക്കരയിൽ നിന്നും ആദ്യം ജയിച്ചത് തുടർച്ചയായി മൂന്ന് തവണ ഐഷാപൂറ്റി കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ചു ഇത്തവണ ഐഷാപൂറ്റിക്ക് പകരം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എൻ ബാലഗോപാലിനെ മത്സരത്തിന് കൊട്ടാരക്കരയിൽ ഇറക്കിയേക്കും എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു അങ്ങനെ വന്നാൽ ഐഷാപൂറ്റി സി പി എം വിടും എന്ന തരത്തിലും അഭ്യൂഹങ്ങൾ പരന്നിരുന്നു പക്ഷേ അത്ര അഭ്യൂഹങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ഐഷാ പോറ്റി സി പി എമ്മിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കും താനല്ല ആര് മത്സരിച്ചാലും കൊട്ടാരക്കരയിൽ നിന്ന് സി പി എം ഇടതു വിജയിക്കുക തന്നെ ചെയ്യുമെന്നും ഐഷാ പോറ്റി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു രണ്ടിലധികം തവണ തുടർച്ചയായി ജയിച്ചവർക്കി കുറിച്ച് സി പി എം സീറ്റ് നൽകിയേക്കില്ലെന്ന സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ ഐഷാ പോറ്റി പാർട്ടി വിടുമെന്ന പ്രചാരണങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശക്തമായത് ഈ പ്രചാരണങ്ങളെ ആകെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് പോറ്റി ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം അതൊക്കെ അഭ്യൂഹങ്ങൾ ആർക്കും എന്തും പറയാമല്ലോ അങ്ങനെ പോകാൻ പറ്റുന്ന ഒരാൾ അത് എന്നെ ഒട്ടും അറിയാത്ത കൊണ്ടാണ് ഞാനൊന്ന് എനിക്കങ്ങനെ അധികാരത്തിൻ്റെ പുറകെ പോകേണ്ട കാര്യം ഞാൻ എൻ്റെ പ്രാക്ടീസും കൊണ്ടിരിക്കുന്ന ആളാണ് എൻ്റെ ഓഫീസുള്ള ആളാണ് എപ്പോൾ വരെ പാർട്ടി ഏൽപ്പിക്കുന്നു അത്രയും സമയം അല്ലാതെ അവിടനെ ഉടനെ ഒരു സീറ്റ് തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വരുന്നില്ലെന്നോ അങ്ങനെയുള്ള അഭ്യൂഹം വളരെ എന്നെ ഒട്ടും മനസ്സിലാക്കാത്തവരാണ് അങ്ങനെ ഒരു അഭ്യൂഹം പറയുന്നത് എനിക്കെൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ചിന്തിച്ചുകൂടാ അതൊക്കെ ഒരു അപരാധല്ലേ സി പി എം നൽകിയ എല്ലാ അവസരങ്ങളിലും പൂർണ്ണ തൃപ്തിയാണെന്ന് പറഞ്ഞ സഖാവ് കൊട്ടാരക്കരയിൽ നാലാം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ മറുപടി നാലാമൂഴം അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നു മറ്റേ ഇനി ആരാ വരുന്നെന്നുള്ള പാർട്ടി തീരുമാനിച്ച ആരാണെന്ന് വെച്ചാൽ നിർത്തിയാലും നമ്മൾ ചെയ്തതിന്റെ പ്രവർത്തനങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് തുടർച്ചയാണല്ലോ എപ്പോഴും ചെയ്തെല്ലാം ബേസ് ആക്കിയിട്ടുണ്ട് ഐഷ ഐഷപ്പൊറ്റി മാറിയാൽ സീറ്റ് ആഗ്രഹിക്കുന്ന ഏറെ പേര് പാർട്ടിയിൽ സുരക്ഷിത മണ്ഡലമെന്ന് സി പി എം വിലയിരുത്തുന്ന കൊട്ടാരക്കരയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എൻ ബാലഗോപാലിലേക്ക് തന്നെ സ്ഥാനാർത്ഥിത്വം എത്താനുള്ള സാധ്യതകളാണ് ശക്തമാകുന്നത് എസ് ശ്യാംകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് കൊല്ലം